ഇപ്പോൾ ഈ സമ്മേളനത്തിൽ ബാബ തിരുമേനിയുടെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. എല്ലാവരുടെയും പേരിൽ ബാബ തിരുമേനിയോടുള്ളതായ ആദരവ് രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ വിനീതമായി തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. അഭിമന്യ മത്യസ്മർ സേവാലയസ് തിരുമനസ്സുകൊണ്ട് അതിരാവിലെ ഇവിടെ എത്തിച്ചേരുകയും ഇവിടെ നടന്ന ദിവ്യ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മോടൊന്നിച്ച് ഈ സമ്മേളനത്തിൽ വന്ന് പങ്കുകൊള്ളുകയാണ്. തിരുമേനിയെ വളരെ സന്തോഷത്തോടും ആദരവോടും കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അഭിമന്യ പൗലോസ് മാർപ്പ കോമ്യൂണിസ്റ്റ് തിരുമനസ്സുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുമേനിയും താമസിയാതെ ഈ യോഗത്തിലേക്ക് കടന്നു വരും എന്ന പ്രതീക്ഷയോടെ മുൻകൂട്ടി തന്നെ തിരുമേനിയെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ ജോർജ് മുത്തൂറ്റ് എല്ലാ വർഷവും ഇവിടുത്തെ പെരുന്നാളിന് വരും. വർദ്ധിച്ച വെറ്റപ്പാടിനും തിരക്കിനിടയിലും നമ്മെ കരുതുകയും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് എപ്പോഴും നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ശ്രീ ജോർജ് മുത്തൂറ്റ് അവരുകളെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട കോയനാട്ട് അച്ഛൻ നമ്മോട് കൂടെ ഉണ്ട്. സഭാ സെക്രട്ടറി ഉണ്ട്. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് 1 മണി മുതൽ 5 മണി വരെയുള്ള സമയം പത്രദിക്സ് വിഭാഗത്തിലെ ആളുകൾക്ക് അവരുങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഭരണാധികാരികൾ ക്രമീകരിച്ചിട്ടുള്ള സമയമാകുകയാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് ഇനിയും നമ്മുടെ പ്രോഗ്രാംസ് പെരുന്നാളിൻ്റെ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് രാവിലത്തെ ശുശ്രൂഷകൾക്ക് ശേഷം ലഭിക്കുന്ന ഈ അവസരം പ്രത്യേകിച്ചുള്ള പഠനത്തിനും അതുപോലെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ചെലവഴിക്കുവാൻ നമുക്ക് കഴിയണം. പല ആളുകൾക്കും വളരെ തെറ്റായ ഒരു ധാരണയുണ്ട്, എന്തിനാണ് ഈ വഴക്ക്, ഇതാണോ ക്രിസ്തീയത, പോലീസിൻ്റെ സാന്നിധ്യത്തിലാണോ പെരുന്നാൾ കൊണ്ടാടേണ്ടത് എന്നൊക്കെ പല കോണുകളിൽ നിന്നും വളരെ ലാഘവത്തോടെ ആളുകൾ സംസാരിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ, ഓർത്തഡോക്സ് സഭയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമൊന്നും മനസ്സിലാക്കാനോ പഠിക്കാനോ ആരും മെനക്കെടാതെ വളരെ സൗകര്യമായി ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. അതേ സംബന്ധിച്ച സമയം കിട്ടുന്ന അവസരത്തിൽ കൂടുതൽ വിശദീകരണം തരാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. പരിശുദ്ധ ബാബ തിരുമേനി ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത്. പരിശുദ്ധ ബാബ തിരുമേനി, വന്ദ്യ പിതാക്കന്മാരെ, വന്ദ്യ പുരോഹിതശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, രണ്ട് പ്രസംഗങ്ങൾ കഴിഞ്ഞ ശേഷം അത് തന്നെ വീണ്ടും ആവർത്തിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വളരെ ചുരുക്കമായി നിങ്ങൾ സത്യയിലേക്ക് പ്രാർത്ഥനയ്ക്കും വെക്കുന്നു മാത്രം. ഒന്ന്, ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു സമൂഹത്തിന്, ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക് ഒരിക്കലും വളരുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നന്മ ഉടലെടുക്കുമ്പോൾ തന്നെ ആ നന്മയെ എതിർക്കുന്ന വലിയ ഒരു തിന്മ എല്ലായിടത്തും വളരും എന്നുള്ളത് ഒരു സത്യമാണ്.
അപ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം അത് തിന്മ ആദ്യം ആളിക്കത്തു, പക്ഷെ അത്യന്തികമായി നന്മ വിജയിക്കും. അതാണ് ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഏത് വ്യക്തികളിലും ഏത് സമൂഹത്തിലും ഏത് സഭയിലും നാം കാണുന്ന ഒരു സത്യം. അതുകൊണ്ട് ആ വിധത്തിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നാം നിരാശയായിട്ട് കാണാതെ പ്രത്യാശമായി അത് വളരുവാതക്കോണം, അത് അഭിമുഖീകരിക്കത്തക്കോണം ആ ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ഉൾക്കൊള്ളുവാതക്കോണം നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നാം ഓർക്കേണ്ടത് സംഗതി. രണ്ടാമത് എനിക്ക് ഓർപ്പെടുത്തുവാനുള്ളത്, 1993 മുതൽ ഏകദേശം 10 വർഷത്തോളം അല്ലെങ്കിൽ 9 വർഷത്തോളമെങ്കിലും ഞാൻ ഇവിടെ താമസിച്ച് ഈ പെരുന്നാളുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനോട് ഉള്ള ആഴമായ ഒരു ആത്മീയ ബന്ധവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളും ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ ഈ പെരുന്നാളുകളിൽ വന്ന് സംബന്ധിക്കുന്നത്. അങ്ങനെ നാം സംബന്ധിക്കുമ്പോൾ നമുക്കറിയാം നിങ്ങൾക്കുണ്ടാകുന്ന പോലെ പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതൊന്നും പ്രയാസമല്ല, ചിലപ്പോൾ പല വിധത്തിൽ ആ പ്രയാസങ്ങൾ ഉണ്ടാകാം. അതൊന്നും ജീവിതത്തെ ബാധിക്കുന്നതോ മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നുള്ള ചിന്തയിലോ ആകാതെ നമ്മളുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളായി നാം തീരണം എന്നുള്ളതാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇവിടെ നമ്മൊരു പക്ഷേ നോക്കുമ്പോൾ ഈ പെരുന്നാളുകൾക്ക് വളരെ ചുരുക്കമായ വളരെയധികം ആളുകളിൽ സംബന്ധിക്കുന്നില്ലായിരിക്കാം, അതല്ല. പക്ഷേ സംബന്ധിക്കുന്നവർ വിശ്വസ്തരും സഭയോടും ദൈവത്തോടും കൂറുള്ളവരുമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന സത്യം. അതുകൊണ്ട് ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് നിങ്ങൾക്ക് തരുവാനുള്ളത്. ഈ പെരുന്നാളുകൾക്ക് ഒത്തിരി ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പലതും സംഭവിച്ചെന്ന് വരാം, നാളെയല്ല ഇന്നല്ല സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതൊന്നും നമ്മളെ തളർത്തിയിട്ടില്ല, തളർത്തത്തുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനും ദൈവത്തോടും സഭയോടുമുള്ള നമ്മളുടെ വിശ്വസ്തതയും കൂറും നിലനിർത്തുവാനും അതിലുപരി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ദൗത്യം എന്താണെന്ന് ഉൾക്കൊള്ളുവാനും സാധിക്കുന്ന ഒരു ജീവിത ശൈലിക്ക് രൂപം കൊടുക്കണം എന്ന് മാത്രം ഓർപ്പെടുത്തിക്കൊണ്ട് ഈ പെരുന്നാളുകൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചെയ്യുന്നു.